അല്ലാഹു സാലിഹീങ്ങളുടെ സാലിഹാത്തുകൾ നമ്മളെ ഏവരെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ചിന്തിക്കുക, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ ഉപ്പമാരെ ശ്രദ്ധിക്കും, നമ്മളിൽ എത്ര പേര് നമ്മുടെ സ്വന്തം ആയുസിന്റെ എണ്ണം കണ്ടിട്ടെങ്കിലും ഹത്ത് മുതിർത്തവരുണ്ടോ? 30 വയസ്സുള്ളവൻ 30 ഹത്തം തീർത്തിരിക്കണം, അതെങ്കിലും ചെയ്തവരുണ്ടോ എന്നർത്ഥം? ഇല്ല. നഊദു ബില്ലാഹു മുളക്കാക്കട്ടെ. എന്റെ നാട്ടിൽ കോട്ടയം ജില്ലയിൽ ഹനഫി മദ്ഹബുകാരനായ ഒരു പാവപ്പെട്ട മനുഷ്യൻ മരണപ്പെട്ടു പോയി. അദ്ദേഹം മരണപ്പെട്ടപ്പോ അദ്ദേഹം ഓതി തീർത്തതാകുന്ന ഹത്തമുകളുടെ എണ്ണം ഒന്ന് അറിയാൻ വേണ്ടി ഓരോ ഹത്തമുകൾ ഓതിയിട്ട് അദ്ദേഹം നമ്മൾ മന്ത്രി ചൂതുന്ന ചരടില്ലേ, കറുത്ത ചരട്, അതിങ്ങനെ കെട്ടിവെക്കാറുണ്ട്. ഒരു ഹത്തം ഓതിയിട്ട് കെട്ടിവെക്കും. എണ്ണി നോക്കിയപ്പോൾ 5000 മുകളിലെത്തി എന്നുള്ളതാണ്. വയസ്സ് 90 വരെ ജീവിച്ചിരുന്നു, പക്ഷേ അള്ളാഹു ജീവിതത്തിൽ ബറക്കത്ത് കൊടുത്ത 5000 മുകളിൽ ഹത്തം. ഒന്ന് ഓർത്തു നോക്കിയേ, എപ്പോഴും ഖുർആൻ, വേറെ പണിയൊന്നുമില്ല, ഖുർആൻ ഓതി തന്നെ. നമുക്ക് സമയമുണ്ടായാലും നമ്മൾ ഈ ഫേസ്ബുക്കും വാട്സാപ്പും നോക്കിയിരിക്കും, വേറൊരു പണിയില്ല. ഇതേ മൊബൈലിൽ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ആണെങ്കിൽ പ്ലേ സ്റ്റോർ വഴിയും, ഇനി അതല്ല ഐഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോർ വഴിയും ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാം ഖുർആന്റെ സോഫ്റ്റ്വെയർ, അല്ലേ? ഒരു പൈസ പോലും നമ്മളെ ഈടാക്കുന്നില്ല. സുഖമായിട്ട് ഖുർആൻ ഡൗൺലോഡ് ചെയ്യാം. നെറ്റ് ഉണ്ടായാൽ മതി, അതെന്തായാലും ആവശ്യത്തിനുണ്ട്. ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതിന് ഒരു 500 ഞങ്ങൾക്ക് തരണം. ഇല്ല, അങ്ങനെയുള്ള ഒരു വകുപ്പിന് നമ്മൾ നിൽക്കാറുമില്ല, അല്ലേ? സാധാരണ ഇത് നമ്മൾ ശ്രദ്ധിക്കാറുമില്ല. പൈസ പോകുന്നവരുടെയാണെങ്കിൽ മൈൻഡ് ചെയ്യാറില്ല, ഇത് 1 പോലും വേണ്ട. എങ്കിലും നമ്മളിൽ ആരെങ്കിലും അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഓതുന്നവരുണ്ടോ? ബസ്സിലും ട്രെയിനിലും കാറിലും ഒക്കെ സഞ്ചരിക്കുമ്പോൾ സിനിമ പാട്ട് കേട്ടുകൊണ്ട് പോകുന്ന സംഭവം. ഞാൻ വെറുതെ പറയാം, നിങ്ങൾ വെറുതെ ചെറുപ്പക്കാരെയൊക്കെ ഒന്ന് നോക്കി, രാവിലെ ബസ്സിൽ കയറുമ്പോൾ നമ്മുടെ യുവതികളെയൊക്കെ, നമ്മുടെ സഹോദരിമാരെ ഒന്ന് നോക്ക്. തട്ട വിട്ടാലും ശരി, ഇല്ലെങ്കിലും ശരി, കാതിൽ ഹെഡ്സെറ്റ് ഉണ്ടാവും, സിനിമാ പാട്ട് കേട്ട് കണ്ട് ഇങ്ങനെ നടക്കുക, വേറൊന്നുമില്ല. രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് പോലും കാതിൽ സിനിമാ പാട്ട് മുഴങ്ങാൻ, നഊദു ബില്ല, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പിന്നെ എങ്ങനെ ഹൃദയത്തിൽ ഈമാൻ കടന്നു വരും സഹോദരങ്ങളെ? നമ്മൾ കേൾക്കുന്നതും നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതും മുഴുവനും അശ്ലീലതയാണ്. നമ്മുടെ മക്കൾ നന്നാവണ്ടേ? അടുത്ത തലമുറ രക്ഷപ്പെടണ്ടേ? നമ്മൾ പറയും നമ്മുടെ വാപ്പ വല്യുപ്പ ഒക്കെ സാലിഹീങ്ങളാ, പിന്നെ എവിടെ പിഴച്ചത്, എവിടെയാ പിഴച്ചു പോയത്? നമ്മൾ മുഖേനയാണ് എങ്കിൽ ഈ ജനറേഷൻ റെഡിയാകണ്ടേ? നമ്മൾ പറയും വാപ്പുണ്ട് വല്യപ്പുണ്ട് ഭയങ്കര സംഭവമാണ്, ആള് ഉഷാറാണ്, വിരായത്തിന്റെ മർത്തബീലെത്തേണ്ട ആളാണ് എന്നൊക്കെ നമ്മുടെ വല്യപ്പാരെ കുറിച്ച് വല്യമ്മയെ കുറിച്ചൊക്കെ അഭിമാനം പറയുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, എവിടെയാ പിന്നെ പിഴച്ചു പോയത്? നമ്മുടെ ജനറേഷൻ മുതലാണ് എങ്കിൽ നന്നാക്കിയേ പറ്റൂ, എങ്കിലല്ലേ അടുത്ത ജനറേഷൻ നന്നാവുള്ളൂ. അല്ലാതെ മുസ്ലിയാരെ ഒരു 100 തരാ, എന്റെ മോനെ സാലിഹാക്കി താന്ന് പറഞ്ഞ സാലിഹാവോ? നമ്മള് നന്നാവണ്ടേ? നമ്മളെ കണ്ടുകൊണ്ട് നമ്മുടെ മക്കൾ പഠിക്കണ്ടേ? വീട്ടിൽ ഖുർആൻ ഓതണ്ടേ? ദിക്ര് ചെല്ലണ്ടേ? സലാത്ത് ചെല്ലണ്ടേ? പരിശുദ്ധമായ ഖുർആൻ ഓതണ്ടേ? ഖുർആൻ ഓതണ്ടേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ പറയുകയാണ്, ഇന്നലി കുല്ലി ശൈഇൻ ഖൽബാ വ ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. അല്ലാഹുവിൻ റസൂൽ പറയുകയാണ്, സ്വഹാബാ, എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്, എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. വിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയം ഏതെന്നറിയുമോ? അത് യാസീൻ സൂറത്താണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഐഷാബീവി നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യദൂമു അലാ ഖിറാത്തി സൂറത്തി യാസീൻ സബാഹം വമസാഅ, എല്ലാ ദിവസവും. എന്റെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന മുത്തുനബി രാവിലെയും വൈകുന്നേരവും പ്രഭാതത്തിനും പ്രദോഷത്തിനും യാസീൻ സൂറത്ത് പതിവാക്കിയിരുന്നു, എല്ലാ ദിവസവും ഓതിയിരുന്നു എന്ന് ഐഷാബീവി റളിയല്ലാഹു അൻഹാ. നമ്മൾ ആരെങ്കിലും മരിക്കണം എന്നാ കാത്തിരിക്കുക യാസീൻ ഓതാൻ, എന്നാ അപ്പോഴും യാസീൻ ഓതരില്ല, അപ്പോഴും മൊബൈൽ എടുത്തിട്ട് സെൽഫി. അല്ലാ, പള്ളിയിലെ മുല്ലേര് വന്നിട്ടുണ്ട്, മുല്ലേര് ഒന്ന് കാണിച്ചു കൊടുക്കുക നാട്ടുകാർക്ക്. ദ്വാരക്കുന്ന സമയത്ത് നമ്മൾ മൊബൈൽ എടുത്തടക്കും, അല്ലേ? റാത്തിബല്ലാണ് വീട്ടിൽ മൗലൂദ് അടക്ക സദസ്സുണ്ട്, അപ്പോഴും നമ്മൾ എന്ത് ചെയ്യാ? ദ്വാരക്കുന്ന സമയത്തും മൊബൈലും ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് അടക്കുക, അതിനിടയിൽ കൂടെ ഇങ്ങനെ വഴിഞ്ഞു കഴിഞ്ഞു പോവാ. വീട്ടുകാരന്റെ അവസ്ഥ ഈ പറയുന്നത്, അയാളൊരു ആമി പിടിക്കാൻ അവിടെ ഉണ്ടാവൂല. വെറുതെ